ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കൾ, അഭിഷിക്തരായ ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ലോകവ്യാപകമായി രാജ്യവ്യാപകമായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പൗർവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. അഭിഷിക്തരായ അനേക ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, അവരിലൂടെ അവർ മുഖാന്തരവും അവരോടൊപ്പം ദൈവത്തെ നാം ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ ഷാജി പാസ്റ്റർ വളരെ ശക്തമായ ഒരു സന്ദേശം നമുക്ക് നൽകിത്തരികയുണ്ടായി. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ശക്തമായ സന്ദേശം ദൈവദാസനിലൂടെ നമുക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വവും ഒരുമിച്ച് വെളിപ്പെടുന്ന ഒരാത്മമണ്ഡലമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വവും ഒരുമിച്ച് വെളിപ്പെടുന്ന ഒരാത്മതലമുണ്ട്. ആ ആത്മതലമാണ് ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെടുന്ന ഇടത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെടുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്നേ ദിവസം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം മറ്റൊന്നല്ല, ദൈവത്തിൻ്റെ രാജ്യം എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്ത് വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ് ദൈവരാജ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി വചനം പങ്കുവയ്ക്കുന്നത്. വാക്യം എടുക്കാൻ പറ്റുന്ന എല്ലാവരും വേദപുസ്തകം തുറന്ന് നിങ്ങളെ വാക്യം വായിക്കുന്നത് നന്നായിരിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഈ വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ രാജ്യം വരണമേ എന്ന ആ പദപ്രയോഗത്തിൽ നിന്നുകൊണ്ടാണ് ദൈവരാജ്യം എന്ന വിഷയത്തെ ആധാരമാക്കി വചനം പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം അറിയാം. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു നല്ല വിശദീകരണം നൽകേണ്ടതാണ് എങ്കിൽ പോലും സമയം നമ്മുടെ മുമ്പിൽ അത്രയ്ക്കില്ല എന്നുള്ളത് കൊണ്ട് വളരെ പരിമിതമായ വാക്കുകളിൽ മാത്രം ആ പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഈ പ്രാർത്ഥന നോക്കിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ വളരെ അത്ഭുതത്തോടുകൂടി ആ പ്രാർത്ഥനയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരെല്ലാവരും തന്നെ യഹൂദന്മാരാണ്. അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ചറിയാം. പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇവരെല്ലാം. പക്ഷേ ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ, ആ പ്രാർത്ഥനയെ കണ്ടപ്പോൾ, യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്. ആ കാര്യത്തിൽ നിന്നും ഒരു കാര്യം വളരെ കൃത്യമാണ്: പ്രാർത്ഥന വളരെ കൃത്യമായി പഠിച്ച് അതിൻ്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കി അതിൻ്റെ താക്കോൽ പ്രയോഗങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് ശിഷ്യന്മാർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ വന്ന് യേശുവിനോട് പറഞ്ഞത്, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഒരുപക്ഷേ
എൻ്റെ കേൾവിക്കാരായ ആരും നിങ്ങൾ ഇതുവരെയും ഒരാളോടും ഇതുവരെയും പറയാത്തൊരു കാര്യമായിരിക്കാം. പാടാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾ പാടാൻ പഠിക്കാറുണ്ട്, പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾ പ്രസംഗിക്കാൻ പഠിക്കാറുണ്ട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെയും അതെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ആരും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന. പിന്നെ നമ്മളെങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ പല പരിശീലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എന്നാൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ലോകത്തിന് വളരെ പ്രചുരപ്രചാരമുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനയാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഏതാണ്ട് 7 വാക്കുകൾ ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആ വാക്യത്തിൻ്റെ ചരിത്ര വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. 7 വാക്കുകളുള്ള ഈ പ്രാർത്ഥനയിൽ ഒരു വാക്കാണ് ഇന്ന് രാവിലെ നമ്മൾ പ്രധാനമായി എടുത്തിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പ്രിയരെ, ദൈവരാജ്യം എന്നുള്ളത് ഈ ഭൂമിക്ക് ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ സ്നാപക യോഹന്നാനാണ്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് കാട്ടുതീനും വെട്ടിക്കിളിയും തിന്ന് അതേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദമായ, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവത്തിൻ്റെ മനുഷ്യനായ സ്നാപക യോഹന്നാനാണ് ആദ്യമായി ദൈവരാജ്യത്തെ ഈ ഭൂമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകൾ ക്രിസ്തീയ ലോകത്തിന് വളരെ പരിചയമാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുവീൻ. നമുക്കറിയാം അതിന് തൊട്ടുപുറകെ വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ 33.5 തിരുവയസ് വരെയും നമ്മുടെ കർത്താവ് ജീവിച്ചു. 33.5 തിരുവയസ് വരെയും നമ്മുടെ കർത്താവ് ജീവിച്ചു. അതിൽ അവസാനത്തെ 3.5 വർഷമാണ് യേശുവിൻ്റെ പൊതു ശുശ്രൂഷ സമയം എന്ന് പറയുന്നത്. ഈ 3.5 വർഷം യേശു പ്രസംഗിച്ചു. യേശുവിൻ്റെ ഈ 3.5 വർഷത്തെ പ്രസംഗത്തിൻ്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു പ്രസംഗിച്ചത്. യേശുവും പ്രസംഗിച്ചു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുവിൻ. പ്രിയരെ, 3.5 വർഷം യേശു പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിൽ യേശുവിനെ നിരവധി ശിഷ്യന്മാരെ കിട്ടി. 12 അപ്പോസ്തോലന്മാരുടെ കണക്ക് ഒരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് 70 ശിഷ്യന്മാരുടെ കണക്കുകൾ പറയുന്നു. ഏതാണ്ട് നിരവധി ശിഷ്യന്മാർ യേശുവിനെ കിട്ടി. ഈ ശിഷ്യന്മാരെയെല്ലാം കർത്താവ് ഈരണ്ടായി തനിക്കും മുൻപേ ചെല്ലാനുള്ള പട്ടണത്തിലേക്ക് ഈ ശിഷ്യന്മാരെയെല്ലാം അയച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്നിടത്ത് ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, തീർന്നില്ല, നിങ്ങൾ അവിടെ ദൈവരാജ്യം പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാർക്ക് യേശു പ്രസംഗിക്കാൻ കൊടുത്ത വിഷയം ദൈവരാജ്യമായിരുന്നു. പ്രിയരെ, കഴിഞ്ഞ 2000-ത്തിലധികം വർഷമായി ലോകവ്യാപകമായി രാജ്യവ്യാപകമായി കർത്താവിൻ്റെ സഭ പ്രസംഗിക്കുന്നു ദൈവത്തിൻ്റെ രാജ്യം. ഇന്ന് രാവിലെയും നിങ്ങളുടെ മുമ്പാകെ വചനവുമായി നിൽക്കുന്ന ഞാനും തികഞ്ഞ ദൈവകൃപയിൽ ആശ്രയിച്ച് സ്വർഗം എന്നെ ഭരമേൽപ്പിച്ച സന്ദേശമായ ദൈവരാജ്യത്തെക്കുറിച്ച് ഞാനും അതെ നിങ്ങളോട് വചനം പ്രസംഗിക്കുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം, നമുക്കറിയാം ഒരു രാജ്യം രാജ്യമായി തുടരണമെങ്കിൽ ആ രാജ്യത്തിന് അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ വേണം. അത് ദൈവരാജ്യമാണെങ്കിലും ഇന്ത്യ മഹാരാജ്യമാണെങ്കിലും അമേരിക്കയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഒരു രാജ്യം രാജ്യമായി നിലനിൽക്കണമെങ്കിൽ, ഒരു രാജ്യം രാജ്യമായി തുടരണമെങ്കിൽ
അടിസ്ഥാനപരമായ നാല് കാര്യങ്ങൾ വേണം. ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു രാജ്യം രാജ്യമായി തുടരണമെങ്കിൽ ആ രാജ്യത്തിന് ഒരു രാജാവ് വേണം. പഴയ കാല ഭാഷ പ്രയോഗം ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ ഒരു രാജാവ് വേണം, അല്ല ഒരു ആധുനികമായ ഭാഷ ഉപയോഗിച്ചാണ് പറയേണ്ടതെങ്കിൽ രാജ്യത്തിന് ഒരു ഭരണാധിപൻ വേണം. രാജ്യത്തിന് ഒരു ഭരണാധിപൻ വേണം, അല്ലെങ്കിൽ ഒരു രാജാവ് വേണം. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ, ദൈവമക്കൾക്ക് നിസ്സംശയം അത് ശക്തമായി പറയാൻ പറ്റും, അത് മറ്റാരുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ ഭരണാധിപൻ, ദൈവരാജ്യത്തിൻ്റെ രാജാവ്. എന്തുകൊണ്ടാണ് യേശു ദൈവരാജ്യത്തിൻ്റെ രാജാവാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം യേശു ജനിച്ചു വീണ ദിവസം കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ലോകത്തിൽ അനേകർ രാജാക്കന്മാരായിട്ടുണ്ട്, ഭരണകർത്താക്കന്മാരായി വന്നിട്ടുണ്ട്, ഭരണാധിപന്മാരായി വന്നിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം ജീവിതത്തിൻ്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാരായതാണ്, ഭരണാധിപന്മാരായതാണ്. എന്നാൽ യേശുവിനെ ആരും രാജാവാക്കിയതല്ല, നേരെ മറിച്ച് യേശു ജനിച്ചത് തന്നെ ഒരു രാജാവായിട്ട് തന്നെയാണ്. തീർന്നില്ല പ്രിയരെ, യേശു മരിച്ച ദിവസം, ജനിച്ച ദിവസം മാത്രമല്ല, യേശു മരിച്ച ദിവസം അതെ പീലാത്തോസ് ഒരു തുണ്ടു പലകയിൽ ഇങ്ങനെ എഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ്. പ്രിയരെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശു കേവലം യഹൂദന്മാരുടെ മാത്രം രാജാവല്ല. യെശയ്യാപ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം, അതെ ഒരു രാജാവ് നീതിയോടെ വാഴും. ഏതാണ് ആ രാജാവ്? അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. പ്രിയരെ, ഞാൻ വളരെ ശക്തമായി വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ രാജാവാണ്, ദൈവരാജ്യത്തിൻ്റെ ഭരണാധിപനാണ്. ഒരു രാജ്യം രാജ്യമായി തുടരണമെങ്കിൽ ആ രാജ്യത്തിന് രണ്ടാമത് വേണ്ടത് പ്രജകൾ വേണം. രാജാവ് മാത്രം കാലുമേ കാലും കയറ്റിയിരുന്നാൽ രാജ്യം രാജ്യമാവത്തില്ല. ആ രാജ്യത്തിന് പ്രജകൾ വേണം. ഇന്നത്തെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ പൗരത്വമുള്ളവരുണ്ടാവണം, പൗരന്മാരുണ്ടാവണം. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ രാജാവ്, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ ആരാണ്? ആരാണ് ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തെ നമുക്കാദ്യമായി പരിചയപ്പെടുത്തി തന്ന സ്നാപക യോഹന്നാൻ്റെ വാക്കും യേശുവിൻ്റെ വാക്കും നമ്മളൊന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയപ്പെടുത്തിയാൽ ആരാണ് ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വാക്കിങ്ങനെയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ? മാനസാന്തരപ്പെട്ടവർ. വേദപുസ്തകത്തിലെ പല വാക്കുകൾ കോർത്തിണക്കി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമുക്കൊക്കെ അറിവുള്ളതുപോലെ മാനസാന്തരപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, അവരാണ് ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല അതേ മനുഷ്യരോടും സകല വ്യക്തികളോടും പറയാനുള്ളൊരു സന്ദേശം, വിവിധ ജാതി മതവിഭാഗത്തിൽപ്പെട്ടവർ എന്നെ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വിഭാഗത്തിലോ പെട്ടവരായിക്കൊള്ളട്ടെ, ദൈവരാജ്യത്തിൻ്റെ പ്രജ എന്ന ആ പദവി നമുക്ക് കിട്ടുന്നത് ജനനത്താലല്ല, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾ ദൈവരാജ്യത്തിൻ്റെ പ്രജകളാകുന്നത്. എന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ സ്വാഭാവികമായും ദൈവരാജ്യത്തിൻ്റെ പ്രജകളാവത്തില്ല. നേരെ മറിച്ച്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും വീണ്ടും ജനിക്കുന്നു എങ്കിൽ, മാനസാന്തരപ്പെടുന്നു എങ്കിൽ, രക്ഷിക്കപ്പെടുന്നു എങ്കിൽ, സ്നാന സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അത് ഒരു വിശുദ്ധ ജീവിതത്തിന് നിങ്ങൾ തയ്യാറെടുക്കാൻ തയ്യാറായാൽ ഉറപ്പ് നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മാറുകയാണ്. പ്രിയരെ, ഒരു രാജ്യം രാജ്യമായി തുടരണമെങ്കിൽ ആ രാജ്യത്തിന് അതേ നിയമമുണ്ടാവണം, നിയമം വേണം. നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിന് ഡോക്ടർ അംബേദ്കർ എഴുതിയ മനോഹരമായ ഒരു ഭരണഘടന നമുക്കുണ്ട്.
ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ നിയമ സംവിധാനമാണ്. നിയമങ്ങളില്ലെങ്കിൽ രാജ്യത്ത് അരാജകത്വമുണ്ടാകും, ആർക്കും എന്തും എങ്ങനെയും ജീവിക്കാമെന്ന നിലപാടുണ്ടാവും. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉറക്കെ പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ നിയമമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം. നമുക്കറിയാം ഇതിനെ ബൈബിൾ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ ബൈബിൾ എന്നാണ് വിളിക്കുന്നത്. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകമെന്നാണ്, പുസ്തകം. ഇനി ഒരാൾ ചോദിക്കുകയാ, ഇതെന്തോ പുസ്തകമാ എന്ന് ചോദിച്ചാൽ ഉത്തരം, അത് ഒരു നിയമ പുസ്തകമാണ്. അതുകൊണ്ടല്ലേ നമ്മളിതിനെ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുന്നത്. അതെ, പഴയ നിയമവും പുതിയ നിയമവും. പ്രിയരെ, ഇത് ദൈവരാജ്യത്തിൻ്റെ നിയമ പുസ്തകമാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത് എന്നുപോലും വിശുദ്ധ തിരുവെഴുത്തിൽ നിയമമുണ്ട്. നമ്മൾ വിചാരിക്കും നാവിനെല്ലില്ലാത്തത് കൊണ്ട് എന്തും പറയാം, ആരോടും എന്തും എങ്ങനെയും പറയാം എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാകാം. ഇല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് അങ്ങനെ ആരും പറയുന്നത് പോലെ സംസാരിക്കാൻ നിയമമില്ല. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന അതെ ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ അതെ ഉപ്പ് ചേർത്ത് സംസാരിക്കണം. ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, പാസ്റ്റർ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ, വിശ്വാസി പാസ്റ്ററിനോട് സംസാരിക്കുമ്പോൾ, കുടുംബത്തിലുള്ളവർ നാട്ടിലുള്ളവർ തമ്മിൽ തമ്മിൽ ഉപ്പ് ചേർത്ത് സംസാരിക്കണം. കാഞ്ഞിരം കലക്കി സംസാരിക്കരുത്. മറ്റുള്ളവൻ്റെ ഹൃദയത്തെ തകർക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അതെ, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. ശ്രദ്ധിച്ചേ, നമ്മുടെ നാവ് ചലിപ്പിക്കുന്നതിന് ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ എത്രയോ വട്ടം വായിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ ആ വാക്ക് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. അത് മറ്റൊന്നല്ല, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കേൾക്കുവാൻ താമസവും പറവാൻ താമസവും കേൾക്കാൻ വേഗതയും. ഒന്നുകൂടെ പറയാം, പറവാൻ താമസവും കേൾക്കുവാൻ വേഗതയും ഉണ്ടാകണം. നമുക്ക് രണ്ട് ചെവിയും ഒരു നാവുമാണ് ദൈവം തന്നത്. അതിൻ്റെ അർത്ഥം കേൾക്കുന്നതിൻ്റെ പകുതിയെ പറയാവൂ, കേൾക്കുന്നതിൻ്റെ പകുതിയെ പറയാവൂ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ചിലർക്കെങ്കിലും രണ്ട് നാവും ഒരു ചെവിയുമാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതിനേക്കാൾ അധികം 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 സംസാരിക്കുന്നു. പ്രിയരെ, സംസാരിക്കുന്നതിന് നിയമമുണ്ടെന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശ ഇത്രയേ ഉള്ളൂ, ദൈവരാജ്യത്തിൻ്റെ പ്രജകൾക്ക് അവർ പാലിക്കേണ്ട നിയമമുണ്ട്. ആ നിയമ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഹല്ലേലൂയ. മാത്രമല്ല, ഒരു രാജ്യം രാജ്യമായി തുടരണമെങ്കിൽ ആ രാജ്യത്തിന് ആയുധം വേണം. ആ രാജ്യത്തിന് ആയുധം വേണം. ആയുധമില്ലെങ്കിൽ ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ സാധ്യമല്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ശക്തമായ ഒരു സൈന്യ സംവിധാനമുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ശക്തമായ ഒരു അതെ മിലിട്ടറി ഉണ്ട്, ആയുധങ്ങളുണ്ട്. പലപ്പോഴും അതെ ഞങ്ങൾ അതെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ത്യൻ സൈന്യത്തെ ഓർത്ത് ദൈവസഭ ദൈവമക്കൾ അതെ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്കറിയാം അതെ ഈ ഇന്ത്യൻ സൈന്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് അതെ ഈ നിയമം ഉള്ളത് കൊണ്ട്, ഈ അതെ സൈന്യം ഉള്ളത് കൊണ്ടാണ്, ആയുധങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആയുധം എന്താണ്? എന്താണ് ദൈവരാജ്യത്തിൻ്റെ ആയുധം? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, എല്ലാ വാക്യങ്ങളും എടുത്ത് വായിപ്പിച്ച് വിശദീകരിച്ച് പറയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അത്ര കണ്ട് സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. പരിമിതമായ സമയത്തിനുള്ളിലാണ് പല വലിയ കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരുന്നത്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുകയാണെങ്കിൽ അതെ എത്ര വെട്ടിച്ചുരുക്കി പറഞ്ഞാലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ വെച്ചിരിക്കുന്ന ദൂത് അത് വളരെ കൃത്യമായും പറഞ്ഞിരിക്കും. ദൈവരാജ്യത്തിൻ്റെ ആയുധം എന്താണ്? എന്താണ് ദൈവരാജ്യത്തിൻ്റെ ആയുധം? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ.
എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ആസിഡ് ബൾബോ പിച്ചാത്തിയോ വടിവാളോ ഇങ്ങനെയുള്ള മാരകമായ ആയുധങ്ങളല്ല ദൈവരാജ്യത്തിൻ്റെ ആയുധം. പിന്നെ എന്താണ് ദൈവരാജ്യത്തിൻ്റെ ആയുധമെന്ന് ചോദിച്ചാൽ ജഡീകം അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മീയമായ ആയുധമാണ് ദൈവരാജ്യത്തിൻ്റെ ആയുധം. ബോംബിനേക്കാൾ പവറുള്ള, വടിവാളിനേക്കാൾ പവറുള്ള ആത്മീകമായ ആയുധമാണ് ദൈവരാജ്യത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത്. പ്രിയരെ, ദൈവരാജ്യത്തിന് മാരകമായ ആയുധങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വടിവാളോ ഏക്കെ പോട്ടി സവനൊന്നുമല്ല, അതിനേക്കാൾ അത്യുഗ്രമായ ആയുധം, ആത്മീക ആയുധം ദൈവസഭയ അതേ ദൈവരാജ്യത്തിനുണ്ട്, ദൈവരാജ്യത്തിനുണ്ട്. എന്താണ് ആയുധമെന്ന് ചോദിച്ചാൽ അനവധി നിരവധിയുണ്ട്, ഒരെണ്ണം മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്താം. അത് മറ്റൊന്നല്ല, പ്രാർത്ഥന നമ്മുടെ ഒരു ആയുധമാണ്. ദേ പവർ വിഷൻ 21 ദിവസം ഉപവാസവും പ്രാർത്ഥനയും ക്രമീകരിച്ചിരിക്കുകയാണ്. അനവധി നിരവധി അഭിഷിക്തന്മാർ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു. ഈ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോൾ എനിക്ക് മുമ്പ് വചനം പറഞ്ഞ ദൈവദാസൻ പറഞ്ഞതുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെടും, ദൈവത്തിൻ്റെ മഹത്വവും ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഓരോ തലമുറകളിലും വെളിപ്പെടും. കാരണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥന ദൈവരാജ്യത്തിൻ്റെ ആയുധമാണ്. വളരെ വളരെ വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ കേട്ട ഒരു ചെറിയ സംഭവം അവസരോചിതമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സംഭവം കുറേ പഴക്കമുള്ളതാണ്, പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പറയാൻ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും പഴയ ഒരു സംഭവം പറയാനാണ് ഇന്ന് രാവിലെ എനിക്ക് നിയോഗമുള്ളത്. അത് ചിലരെ ഉദ്ദേശിച്ച് പരിശുദ്ധാത്മ പറയുന്ന ഒരു സന്ദേശം കൂടി അതിനകത്തുള്ളത് കൊണ്ടാണ് ആ പഴയ സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സംഭവം ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു പഴയ ഒരു ദരിദ്ര കുടുംബം, തനിക്ക് ഭാര്യയുണ്ട്, 3 പെൺമക്കളുണ്ട്. അതിൽ ഏറ്റവും ഇളയ മകളുടെ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാണ്. മൂത്തവളുടെയോ ഈ 3 കുഞ്ഞുങ്ങളുടെയും വിവാഹം നടന്നിട്ടില്ല. ഏറ്റവും ഇളയവൾ തന്നെ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാണ്. സാധുവായ ഒരു മനുഷ്യൻ തൊട്ടടുത്തുള്ള ഒരു മുതലാളിയുടെ വീട്ടിൽ പോയി നിത്യം അതേ പറമ്പ് കിളച്ച് തൂമ്പപ്പണിയെടുത്ത് ജീവിക്കുന്ന സാധുവായ ഒരു മനുഷ്യൻ ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് തൻ്റെ പണിയായുധം അതേ വൃത്തിയാക്കി അവിടെ ചാരി വെച്ചിട്ട് തൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്ന തുകർത്ത് അതേ അഴിച്ച് തോളയിലിട്ട് അതേ മുണ്ടിൻ്റെ മടക്കിത്തട്ട് അഴിച്ചിട്ടിട്ട് തൊഴുകയ്യോടെ തൻ്റെ മുതലാളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, മുതലാളി, എനിക്ക് 3 പെൺമക്കളാണ് എനിക്കുള്ളത്. ഒരാളുടെ എങ്കിലും വിവാഹം നടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മുതലാളി ഒരു ഉപകാരം ചെയ്യണം, എനിക്ക് ഒരു 10,000 രൂപ കടം തരണം. എൻ്റെ കയ്യിൽ ഞങ്ങൾ പട്ടിണി കിടന്ന് അതേ കുറച്ച് സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൂടെ ചേർത്ത് ഞങ്ങളുടെ മൂത്ത മകളെയെങ്കിലും വിവാഹം കഴിച്ചു വിടണം. അതുകൊണ്ട് മുതലാളി ഒരു 10,000 രൂപ ഞങ്ങൾക്ക് കടമായി തരണം. ഞാൻ അതെപ്പോഴെങ്കിലും ജോലിയെടുത്ത് അത് വീട്ടിൽ കൊള്ളാം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ, ആ മുതലാളി പറഞ്ഞു, അതിനെന്താടാ തോമസേ, ഞാൻ നിനക്ക് പൈസ തരാം എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി ആ സാധുവായ മനുഷ്യൻ തൻ്റെ വീട്ടിൽ ചെന്നു തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അതേ മുതലാളി നമുക്ക് 10,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അല്പം സാമ്പത്തികമുണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ മൂത്ത മോളെയെങ്കിലും നമുക്ക് വിവാഹം കഴിച്ചു വിടണം. ഒരിക്കലും ജീവിതത്തിൽ വിവാഹം നടക്കത്തില്ല എന്ന് കരുതിയ ആ മൂത്ത മകൾ ഒളിച്ചിരുന്ന് മാതാപിതാക്കൾ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, തനിക്കും ഒരു കുടുംബജീവിതം. അതേ അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. പ്രിയരെ, അവരുടെ സാമ്പത്തിക നിലവാരമനുസരിച്ച് ഒരു ചെറുക്കനെ ചെന്ന് കണ്ടു, ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ വാക്കാലെ പറഞ്ഞുറപ്പിച്ചു. വിവാഹ നിശ്ചയത്തിൻ്റെ ദിവസം പണം മുഴുവൻ കൊടുക്കാം എന്ന നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. വിവാഹ നിശ്ചയത്തിൻ്റെ തലേ ദിവസം അതേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, സൽക്കാര കാര്യങ്ങൾ തുടങ്ങി. ഏതാണ്ട് അതേ ഇരുട്ട് തറയിൽ വീഴുമ്പോൾ വൈകുന്നേരമായ സമയമായപ്പോൾ അതേ ഭാര്യ വന്ന് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അതേ മുതലാളിയുടെ വീട്ടിൽ പോകണം, പൈസ വാങ്ങിക്കണം,
അല്പംകൂടെ മുമ്പോട്ട് പോയ കാര്യങ്ങൾ സമയങ്ങൾ കൈവിട്ടു പോകും, അതുകൊണ്ട് പോയി വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അതേ ഭാര്യയുടെ വാക്ക് കേട്ട് ഈ സാധുവായ മനുഷ്യൻ മുതലാളിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മുതലാളി ലാഘവത്തോടെ പറഞ്ഞു, എടാ തോമസുകുട്ടി, നിനക്ക് ഞാൻ 10,000 രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ എനിക്ക് ഇന്നലെ ഒരാൾ 25,000 രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു, അയാൾ അത് തരുമ്പോൾ അതിൽ നിന്ന് ഞാൻ നിനക്ക് 10,000 രൂപ തരാം എന്നാണ് കരുതിയത്, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടിയില്ല, അതുകൊണ്ട് തരാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സാധുവായ മനുഷ്യനൊരു ഭ്രാന്തനെ പോലെ കൈകാലികൾ വേച്ച് അതേ കണ്ണിലിരുട്ട് കയറി ആകെ തകർന്ന തരിപ്പണമായ അവസ്ഥയിൽ ആ ഗേറ്റ് തള്ളിത്തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൂരത്തു നിന്നും വേച്ചു വേച്ചു വരുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വരവ് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി പണം കിട്ടിയില്ല എന്ന്. ഓടിച്ചെന്ന് ഭർത്താവിൻ്റെ കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, അച്ചായ പൈസ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇടറിയ സ്വരത്തിൽ ആ സാധുവായ മനുഷ്യൻ പറഞ്ഞു, ഇല്ലടി, മുതലാളി നമ്മളെ ചതിച്ചു, നമുക്ക് പൈസ തന്നില്ല. പെട്ടെന്ന് ആ സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ തോളെ തട്ടിട്ട് പറഞ്ഞു, ഭാരപ്പെടേണ്ട അച്ചായ, ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ ബുദ്ധിപൂർവമായ ഈ ഇടപാടും സംസാരവും കണ്ടപ്പോൾ അത് ഭർത്താവിന് സന്തോഷം തോന്നി. പതിവ് പോലെ സന്ധ്യയായി രാത്രിയായി എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ആ മനുഷ്യനും ഉറങ്ങാനുള്ള ഒരു മൂല തപ്പി ഒരു പാ എടുക്കുമ്പോൾ തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ, അച്ചായ, ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞില്ലേ? അത് മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവിനോടാണ്. ചോദിച്ചിട്ടുണ്ടേ, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞ് അവരൊരു മൂലയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി, അലറിക്കരയാൻ തുടങ്ങി. ഏതാണ്ട് പ്രഭാതയാമമായപ്പോൾ ഒരു സൈക്കിളിൻ്റെ ബെല്ലടിയുടെ സ്വരം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ അവിടെ നിൽക്കുകയാണ്, സൈക്കിളിൽ തന്നെ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പലപ്പോഴും വിദേശത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികം തരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, 3 പെൺപിള്ളേരല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് അതെ വിവാഹ നിശ്ചയമാണ്, അതുകൊണ്ട് ഇതിരിക്കട്ടെ എന്നും പറഞ്ഞൊരു കവറ് ആ ചെറുപ്പക്കാരൻ വെച്ച് നീട്ടി, വിറയ്ക്കുന്ന കൈകളോടുകൂടി ആ കവർ വാങ്ങിച്ചകത്ത് പോയി പൊട്ടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് 15,000 രൂപ ഇരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഇത് എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഈ കഥ പറയാൻ അല്പസമയം തന്നെ എടുത്തിട്ടുണ്ട്. എന്തിനാ ഇത് ഇത്ര നീട്ടി പറഞ്ഞെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന നമ്മുടെ ആയുധമാണ്, പ്രാർത്ഥന നമ്മുടെ ശക്തിയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗവേദിയിൽ പറയാറുണ്ട്, ഒരു കുടുംബം രക്ഷപ്പെടാൻ എഞ്ചിനീയറോ ഡോക്ടറോ കളക്ടറോ വേണമെന്നില്ല, ഗൾഫ് വേണമോ ഇംഗ്ലണ്ട് വേണമോ വേണമെന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരാൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, കരയുന്ന ഒരാൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, മധ്യസ്ഥത അണയ്ക്കുന്ന ഒരാൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, ഉറപ്പാ ദൈവം വഴികളെ തുറക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഈ ഉപവാസവും പ്രാർത്ഥനയും നിസ്സാരമായി കാണരുത്. പ്രാർത്ഥന നമ്മുടെ ആയുധമാണ്. പ്രിയരെ, ഒരു രാജ്യം രാജ്യമായി തുടരണമെങ്കിൽ ആ രാജ്യത്തിന് അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ വേണം. 1, ആ രാജ്യത്തിന് രാജാവ് വേണം. 2, ആ രാജ്യത്തിന് പ്രജകൾ വേണം. 3, ആ രാജ്യത്തിന് നിയമം വേണം. 4, ആ രാജ്യത്തിന് ആയുധം വേണം. ഇത് 4 ദൈവരാജ്യത്തിനുണ്ട്. ഇത് 4 കൂടെ ചേരുന്നതാണ് ദൈവത്തിൻ്റെ രാജ്യം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ദൈവരാജ്യം? പ്രിയരെ, ആ ചോദ്യത്തിന് പലവിധ ഉത്തരങ്ങൾ വേദപുസ്തകം നൽകുന്നുണ്ട്. ധാരാളം ഉത്തരങ്ങൾ വേദപുസ്തകം നൽകുന്നുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്കുകൂടെ വായിച്ച് ദൈവരാജ്യം എന്താണെന്നുള്ളത് ചുരുക്കം വാക്കിൽ പറയുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുകയാണ്. എടുത്ത് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. ദൈവരാജ്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് യേശു പറയുന്ന ഒരു വാക്ക്, ലൂക്കോസ് 17-ാം അധ്യായം 20-21 വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിനെ, ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യോഗൻ്റെ അസ്ഥാപകൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാർ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അധികം കുറേ ദിവസങ്ങൾ കൊണ്ട് ആവർത്തിച്ച് കേൾക്കുന്നതാണ് ദൈവരാജ്യം.
സമീപിച്ചിരിക്കുന്നു. പക്ഷേ പരീക്ഷന്മാർ യഹൂദന്മാർ അവർ നോക്കിയിട്ട് ദൈവരാജ്യത്തെ കാണുന്നില്ല. ഒരു ദിവസം സഹിക്കട്ടെ, പരീക്ഷന്മാർ യേശുവിനോട് ചെന്ന് ചോദിച്ച ചോദ്യമാണ് നമ്മൾ വായിച്ചത്. അവർ ചെന്ന് ചോദിക്കുകയാണ്, ദൈവരാജ്യം എപ്പോൾ വരും? നിങ്ങൾ പറയുന്നു ദൈവരാജ്യം സമീപിച്ചു എന്ന്, പക്ഷേ ദൈവരാജ്യം കാണുന്നില്ല. അതുകൊണ്ട് ചോദിക്കുകയാ, എപ്പോഴാണ് ദൈവരാജ്യം വരുന്നത്? യേശു പറയുകയാണ്, അതിന് മൂന്നുത്തരങ്ങൾ യേശു പറയുന്നുണ്ട്. ഒന്ന്, യേശു പറയുന്നു ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. ദൈവരാജ്യം ദൃശ്യമല്ല, അതൊരു വസ്തുമയമല്ല. യേശു മറ്റൊരു ഭാഗത്ത് പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. ദൈവരാജ്യം വസ്തുമയമല്ല, അത് കാണത്തക്കവണ്ണമല്ല വരുന്നത്. അടുത്ത രണ്ടാമത്തെ മറുപടി പറയുന്നു, ദൈവരാജ്യം ദാ അവിടെയെന്നും ദാ ഇവിടെയെന്നും പറയുകയില്ല. ദൈവരാജ്യം അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. ദൈവരാജ്യത്തിന് ഒരു ഭൂപ്രകൃതിയില്ല. ദൈവരാജ്യം അമേരിക്കയിലാണെന്നോ ദൈവരാജ്യം അതെ യെരുശലേമിലാണെന്നോ പറയാൻ സാധ്യമല്ല. ദൈവരാജ്യം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ അടുത്ത വാക്കാണ് യേശു പറയുന്നത്. ദൈവരാജ്യം എന്താണ് എന്ന് യേശു പറയുന്നു. യേശു പറയുന്നു, ദൈവരാജ്യം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? യേശു എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. യേശു എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. പ്രിയരെ, ആ വാക്കിൻ്റെ ചുവട് പിടിച്ച് ദൈവരാജ്യത്തിൻ്റെ നാല് മണ്ഡലങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. വേഗത്തിൽ വേഗത്തിൽ വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണെങ്കിലും വേഗത്തിൽ വേഗത്തിൽ കമ്പിവാചകത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ആ വാക്കിൻ്റെ ചുവട് പിടിച്ച് ദൈവരാജ്യത്തിൻ്റെ നാല് പ്രധാന മണ്ഡലങ്ങൾ. ഒന്ന്, ദൈവരാജ്യം വ്യക്തിപരമായി നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കൊലോസി ലേഖനം പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. യേശു എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആരുടെയെല്ലാം ഉള്ളിൽ യേശുവുണ്ടോ അവരുടെ ഉള്ളിലെല്ലാം ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സ്വന്തമായി ബാങ്കുള്ളവനല്ല, എസ്റ്റേറ്റ് ഉള്ളവനല്ല, തോട്ടമുള്ളവനല്ല, ബാങ്ക് ബാലൻസ് ഉള്ളവനല്ല, പിന്നെ ആരാണ് എന്ന് ചോദിച്ചാൽ യേശു ആരുടെ ഉള്ളിലുണ്ടോ, ദൈവരാജ്യം ആരുടെ ഉള്ളിലുണ്ടോ അവൻ്റെ ഉള്ളിൽ ദൈവരാജ്യമുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ രാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവരാജ്യമുണ്ടെന്ന് ആർക്കൊക്കെ ഉറപ്പുണ്ട് അവർ എൻ്റെ ദൈവത്തെ തുതിച്ചാരാധിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ആ വീടിനകത്ത്, നിങ്ങളായിരിക്കുന്ന ആ മുറിക്കകത്ത്, നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ധൈര്യം വരട്ടെ, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ രാജ്യമുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒന്നാം മണ്ഡലം, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ. ദൈവരാജ്യത്തിൻ്റെ രണ്ടാം മണ്ഡലം എന്ന് പറയുന്നത് ദൈവരാജ്യം സഭയ്ക്കകത്ത്. എന്തുകൊണ്ടാണ് ദൈവരാജ്യം സഭയ്ക്കകത്തെന്ന് പറയാൻ കാരണം? യേശു പറയുന്നു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ സഭയാം ദൈവരാജ്യം. ഇന്ന് രാവിലെ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് ഇരിക്കുന്ന അനവധി നിരവധി ദൈവമക്കൾ, നിങ്ങളോട് പറയട്ടെ, നമ്മൾ കൂടി വന്നിരിക്കുന്ന ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവത്തിൻ്റെ രാജ്യം ഇറങ്ങി വന്നിരിക്കുകയാണ്. എപ്പോഴൊക്കെ നാം സഭയായി കൂടി വരുന്നുവോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വരികയാണ്. ദൈവരാജ്യത്തിൻ്റെ മൂന്നാം മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയായ ദൈവരാജ്യം. നമ്മുടെ പ്രത്യാശയായ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോകാനിരിക്കുന്ന ദൈവരാജ്യം. ഇന്ന് രാവിലെ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ദൈവസഭയാം ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ,
നമ്മൾ എന്തിനു വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയാണ് സ്നാനപ്പെട്ടത്? 100,000 രൂപയുടെ കടം മാറാനല്ല, ഒരു വയറ്റുവേദന മാറാനല്ല. ചിലപ്പോൾ നാം ദൈവസഭയ്ക്കകത്തേക്ക് വന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ആത്യന്തികമായി ദൈവസഭയാം ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മൾ വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ഈ മണ്ണ് വിട്ടാൽ, ഈ ഭൂമി വിട്ടാൽ, ഏതു സമയത്തും മരണം നമ്മളെ കടന്നു പിടിച്ചാൽ ഞാനും നിങ്ങളും ഉടനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. പ്രിയരെ, ഇന്ന് പകൽക്കാലം പൗലോസ്ലീഗ പറയുകയാണ്, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനമുണ്ടാകണം. ആത്യന്തികമായും ഞാനും നിങ്ങളും ദൈവസഭയാം ദൈവരാജ്യത്തിനകത്തേക്ക് വന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രത്യാശയായ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ. ദൈവരാജ്യത്തിൻ്റെ 4-ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ദൈവരാജ്യമാണ്. ഭൂമി സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ദൈവരാജ്യം, 1000 വർഷം ഈ ഭൂമിയെ നമ്മുടെ കർത്താവ് ഭരിക്കുന്ന ആ കാലയളവ് ഭൂമിയിൽ ദൈവരാജ്യം അതെ ഇറങ്ങി വരാൻ പോകുകയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ 4 മണ്ഡലങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം, നിന്റെ രാജ്യം വരണമേ. ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്? എൻ്റെ ഉള്ളിലേക്ക് ദൈവരാജ്യം വരണമേ. അതെ, ഞങ്ങൾ കൂടിയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിൻ്റെ രാജ്യം ഇറങ്ങി വരണമേ. മാത്രമല്ല, ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയാൽ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്? പ്രിയരെ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഈ സന്ദേശം അതിൻ്റെ അവസാനത്തിലെത്തിക്കുകയാണ്. വായിക്കുന്നത് ഇങ്ങനെ, യേശു പറയുന്ന ഒരു വാക്കാണ്. യേശു പറയുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു പട്ടം എന്ന് പറഞ്ഞാൽ, യേശു പറയുകയാണ്, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. പ്രിയരെ, യേശു പരിചയപ്പെടുത്തിയ ദൈവരാജ്യം അത് കാണത്തക്ക വണ്ണമല്ല ഇറങ്ങുന്നത്. ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല, പക്ഷേ ദൈവരാജ്യം എവിടെയെങ്കിലും ഇറങ്ങിയാൽ കാണത്തക്ക വണ്ണമുള്ള ചില സംഭവങ്ങൾ വെളിപ്പെട്ടു വരും. യേശു പറയുന്നു, ദൈവരാജ്യം ഇറങ്ങുമ്പോൾ അശുദ്ധാത്മാക്കൾ നമ്മെ വിട്ടുപോകും. ദൈവരാജ്യം ഇറങ്ങി വരുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ദൈവരാജ്യം ഇറങ്ങി വരുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദൈവരാജ്യം ഇറങ്ങി വരുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രവൃത്തികൾ നമ്മളുടെ മേൽ വെളിപ്പെട്ടു വരും. ഇന്ന് രാവിലെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, എനിക്ക് മുൻപ് ഷാജി പാസ്റ്റർ പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങേണ്ടതിന്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരട്ടെ, നിന്റെ രാജ്യം വരണമേ. പ്രിയരെ, ഒരു സംഭവം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. ഒരുപക്ഷേ കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു സെലിബ്രിറ്റി, തൻ്റെ പേര് രാകേഷ് ഉണ്ണി എന്നാണ്. നിങ്ങളുടെ യൂട്യൂബിൽ എടുത്ത് രാകേഷ് ഉണ്ണി എന്ന് ടൈപ്പ് ചെയ്താൽ ആ ചെറുപ്പക്കാരൻ്റെ ചരിത്രം, അതെ വീഡിയോസുകൾ അതിനകത്ത് വരുന്നത് കാണാം. താൻ നല്ലൊരു ഗായകനാണ്, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകൻ. താൻ ഒരിക്കൽ ഇങ്ങനെ തൻ്റെ ജോലിയുടെ ഇടവേളയിൽ താനൊരു പാട്ട് പാടുവാനിടയായി, ഒരു സിനിമാ പാട്ട്. താൻ അന്ന് യേശുവുമായിട്ട് ബന്ധമില്ലാതെ ഈ ലോകത്തിൻ്റെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജോലിയുടെ ഇടവേളയിൽ താനൊരു പാട്ട് പാടി. ആ പാട്ട് അതെ കമലഹാസൻ അഭിനയിച്ചിട്ടുള്ള, എഴുതിയിട്ടുള്ള ഒരു പാട്ട്, ശങ്കർ മഹാദേവൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട കലാകാരൻ പാടിയ പാട്ട്.
Tan Padi, Aroral video at the Facebook post Yedu, Adwaira Lai, Kamalagasan Tane, Dehatan, Erete, Chene Lulat and the Studio Ilvilichu, Tanakota Padi Chu, Comedy also Menda, Palat Television Channel Ilum, Adekata Konda Padi came, program Ganada Tioka Jedu, Kerala Mudu and Kaya Dicha Sigar Pakaran, Angane, Mumbo to Bogum Bowl, Palia Tane, or Cinema Labeneki game. Cinema ke party game oka chayida, ani kere nalla oru kalagaran. Apotane madhyatinam ilogatinda sugatinam okke jeevicha oru jarpakaran. Angane rikkuma priyappettavare, ingane bhayangara aagoshangal nadakkumbol, bhayangara seekarana parivadikal nadakkumbol, oru divasam rageshunniye kaanmanilla, avan engottu poyi avan enthu sambhavichu ennu aarkkum ariyathilla. Angane rikkumbol, njangada churchilulla oru jarpakaran ente aduthu vannu paranju. Pastre, in the Namakur Viti by Pratiganum, Alitri, celebratiana, Namakavani went to Pratiganum, Yan went to Bari in Goody, with Sandi Aya Samayate, Anna Aviti Chelimbol, Ariatri Lan, Rage, Sunni, Yanati might have gone another. Why at the Samsari can get Villa Tavanai, Uriwako, Uriade, Oraka Villade, Marikan, Marikan, and the Chinda, Matran, Givitor, Yerbagaran. Anda mada benda keluar jodoh di janda sampai bicara, abar kanan ni roda baru new, lagi cundi anda baru ini cerpak karen, abang ipo nyang aru od samsari karilnya, abang orang karilnya, palapatam biru biru terangi wadi, abang ini marikkanam, balia atur tagar cahil udah mumbot bohgunno, priyere, annat tadawasam, lagi cundi anda baru ini cerpak karen oda, Yesu bina kurcuc baru new, dewa raja tiada sanae sambaru new, Yesu Kristu bila udah biru dalnya kurcuc baru new. Yelah, bondom, abang ini kerjai kiamat tidak. Yelah, bondom abang ini manusia tidak. Pache, anna, abang dia thala bel kayu bete, prarti kiam dorangiya pol. Acer arta til, nyangga noki kondiri na pol kanda wari karya munda. A murik kaga teka, dewa tinja rajya marangi bannu. Dewa rajya tinja shakti marangi bannu. Abang dia mel biabari cya, duri atma ab, anna ta sandi ainggal bintu boy. Priyare. Apisah zaman yang bintu boleh tu, yang agak cundi yang dalam cerpen karnya kondo, anna, rando partu parti ciptaan, nyanggalah biru biru orang ini beri nanti, yang agak cundi inna, lecik kepetes, nanya pete, dewa kerbaikil, nyanggalah orang tu dewa tiar ada ikut nanti, nyanyi endine itu baru nyata, Yesus baru gaya ana, nyanyi dewa atma binal, budanggalah perata kuno yanggilu. Dewa Raja, dinggalnya adikel, orangnya bandiri kono. Dewa Raja tak kanan baca tidak, baca Dewa Raja merangi bandal. Adine pravartigal kanuan kariyum. Roma lekannya tiap Paulus liga berayunno. Dewa Raja baca nama lelah, panie lelah. Niat ini samadaanam, parichuthat mawil, sendosham. Indera awile, yang nak ketukon diri kono berada ulil. Orang prarthana uyerate, surga tanaya. Nyanggaluda pidabe, ninde Raja beraname. Indah bagel, ya terbaik keprarti kiam yoga munda, ninda rajjam varaname, ninda rajjam, yenda ulile kuvaraname, ninda rajjam, nyangada sabele kuvaraname, ninda rajjam, nyangada kudubatile keranganame. Indah bagel, idin agatta y studio il, wajan engkel kunada yomakal, ninggalum prarti cikondiri ke, abadatte rajjam erangi varaname, rajjam erangi vannal, urap kana takkavannam. Jela bidu dalil gal nada ko, kana tak kawanna, jela roga saukyanga nada ko, inna bagel, acu thatma kal purat baga, inna bagel, kuta tode, rogi gal saukya baga, inna bagel, asadara nama ya, dewa pravarti gal, idina gatto, veli peduwan dayaum, priyare, dewa rajya merangyal, kevalam, acu thatma kal matra mitu bogi gayalya, kevalam. Roganggal saukya magega, matra malya, dewa rajya merangiyal, narakunna, pradana petta, wuri wakke, ninggal terdahi, lavas roji damai, nyanyan do waipikige, wuri niyoga mulla dekunde, awakke ngoda waipikige yanan. Lukosinna subisesham, anja madhyayam, irwati ara matawakke ngena parayunno, yella berum, vismayam bundu, dewa te magutta petti, bhayam niranya berai, artawakke anu walare pradana petta da. Innu nama aburwa karya ngalai kandu, yang baranyaal dewa rajya merangiyal aburwa karya ngal sambabikum. Asadhya menno ni barai yunda,
നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ നടക്കത്തില്ല എന്ന് പറയുന്നത്. ദൈവരാജ്യം ഇറങ്ങി വരുമ്പോൾ അത് അതിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. ഇന്ന് പകൽ രോഗിയായിരിക്കുന്ന നിന്റെ വീടിനകത്തേക്ക് ദൈവരാജ്യം ഇറങ്ങി വരട്ടെ. നിന്റെ തലമുറ പിശാചിനാൽ പിടിക്കപ്പെട്ട്, നിന്റെ തലമുറ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പിശാച് ബുദ്ധിയെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ, സൗഖ്യം വെളിപ്പെടട്ടെ. ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഓരോരുത്തരുടെ മേൽ വെളിപ്പെടട്ടെ. ഉപവാസവും പ്രാർത്ഥനയും അതിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ രാജ്യം ഇറങ്ങി വരണമേ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽ ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ലഭിച്ച അവസരം വളരെ നന്ദി പറയുന്നു. തുടർന്നും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.